ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായി വിദേശത്ത് ഒളിവിലുള്ള പ്രജ്വൽ രേവണ ഒടുവിൽ നാട്ടിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പോലീസിന് മുന്നിൽ ഹാജരാകുമെന്ന് പ്രജ്വൽ പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഉടൻ പ്രജ്വലിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കുടുംബമടക്കം തള്ളിപ്പറഞ്ഞു. മുത്തച്ഛൻ കടുത്ത ഭാഷയിൽ ശകാരിച്ചുകൊണ്ട് താക്കീത് പുറത്തിറക്കി. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കാനുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നീക്കം അവസാനഘട്ടത്തിലാണ്. സമ്മർദ്ദം കടുത്തതോടെയാണ് പ്രജ്വൽ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നത്. ഇതാദ്യമായി കേസിനെ കുറിച്ച് നേരിട്ട് പ്രതികരിച്ച വീഡിയോ സന്ദേശത്തിൽ പ്രജ്വൽ പറയുന്നത് ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് താൻ അറിയുന്നത് ഫ്രാങ്ക്ഫർട്ടിൽ എത്തിയ ശേഷമാണെന്നാണ്. SIT നോട്ടീസ് പുറത്തിറക്കിയപ്പോൾ ഹാജരാകാൻ സമയം തേടി അഭിഭാഷകൻ വഴി മറുപടി നൽകി. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ NDA രാഹുൽ ഗാന്ധി അടക്കം ഇത് പ്രചാരണ വിഷയമാക്കിയപ്പോൾ താൻ വിഷാദത്തിലേക്ക് വഴുതി വീണെന്നും അതിനാലാണ് നിശബ്ദത പാലിച്ചതെന്നുമാണ് പ്രജ്വൽ പറയുന്നത്. ಏನು 31ನೇ ತಾರೀಕು 10 ಗಂಟೆಗೆ SIT ಮುಖಾಂತರ SIT ಮುಂದೆ ಬಂದು ನಾನು ಸಂಪೂರ್ಣ ಈ ಇನ್ವೆಸ್ಟಿಗೇಷನ್ಗೆ ಸಹಕಾರ ಕೊಡೋ ಮುಖಾಂತರ ನಾನು ಇದಕ್ಕೆ ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ಉತ್ತರ ಕೊಡೋ ಅಂತ ಕೆಲಸ ಮಾಡ್ತೀನಿ. ಜುಡಿಷಿಯರಿಯಲ್ಲಿ ವಿಶ್ವಾಸಮುಂಡೆಂದು ಅನ್ವೇಷಣವುಮಾಯಿ ಸಹಕರಿಕೆಂದು ಪ್ರಜ್ವಲ್ ಪರಯುನು. ನಿಯಮಂ ನಿಯಮತ್ತಿന്റെ ವಳಿಕೆ ಹೋಗಟೆ ಎಂದು ಮಾತ್ರಮಾನ ಕುಮಾರಸ್ವಾಮಿಯೂ BJP ನೇತಾವ ಆರ್ ಅಶೋಕೆಯೂ ಪ್ರಜ್ವಲ್ನ ಸಂದೇಶತೆ ಕುರಿತು ಪ್ರತಿಕ್ರಿಯಿಸಿದ. ಬೆಂಗಳೂರಿನಿಂದ ಸಾವಿತ್ರಿ, ಏಷ್ಯಾನೆಟ್ ನ್ಯೂಸ್.